ഇന്ന് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാൻ ലോകരാജ്യങ്ങളിൽ ഒരെണ്ണം പോലും മുതിരില്ല. കാരണം ആ ബന്ധം ദൃഢമായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ആഘോഷിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു ഒത്തുചേരൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതാ ബൈഡൻ രംഗത്തെത്തിയിരിക്കുന്നു. കാര്യം UKയുമായുള്ള ബന്ധം തന്നെ. അതെ, UK US ബന്ധം പാറ പോലെ കരുത്തുറ്റതാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. UK പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ട ശേഷമായിരുന്നു ഈ പ്രതികരണം. കഴിഞ്ഞ മാസം വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോൾ സുനക് ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധവും സഹകരണവും വർദ്ധിപ്പിക്കാനാകുമെന്നും അതുവഴി സംയുക്ത സാമ്പത്തിക സുരക്ഷ ഓരോ പൌരന്മാർക്കും ഉണ്ടാകുമെന്നും സുനക് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറോളം ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി. പിന്നാലെ ബൈഡനും സംഘവും ചാൾസ് 3 രാജാവുമായി കൂടിക്കാഴ്ച നടത്താനായി വിൻസർ കൊട്ടാരത്തിലേക്ക് എത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ലിത്വാനിയയിൽ നടക്കുന്ന നേറ്റോ യോഗത്തിൽ ഇരു നേതാക്കളും പങ്കെടുക്കും. ലിത്വാനിയയിൽ നടക്കാനിരിക്കുന്ന നേറ്റോ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം. നേറ്റോയിൽ ഉക്രൈനിന്റെ സ്ഥാനം, സ്വീഡന്റെ നേറ്റോ അംഗത്വം, F-16 യുദ്ധവിമാനങ്ങളുടെ വിതരണം എന്നീ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഉക്രൈനിന് ക്ലസ്റ്റർ ബോംബുകൾ നൽകാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ബ്രിട്ടൻ എതിർത്തിരുന്നു. എന്നാൽ ഉക്രൈനിന് ക്ലസ്റ്റർ ബോംബുകൾ നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ വ്യക്തമാക്കി. ഉക്രൈന് ആയുധ ശേഖരണത്തിൽ വന്ന കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ക്ലസ്റ്റർ ബോംബുകൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചത്. ഡൌണിംഗ് സ്ട്രീറ്റ് പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ സുനക് ബൈഡനോട് പറഞ്ഞ വാക്കുകൾ ഇത്: ഞങ്ങളുടെ സംഭാഷണങ്ങൾ തുടരുന്നത് ഞങ്ങൾക്ക് മികച്ചത് തന്നെ. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ ബന്ധം ഉറച്ചതാണ്. ലിത്വാനിയയിൽ ആരംഭിക്കുന്ന നേറ്റോ ഉച്ചകോടിക്ക് മുൻപ് ഇരു നേതാക്കളും കുറിപ്പുകൾ പങ്കിട്ട് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൊള്ളിവൻ പറഞ്ഞു. ഉക്രൈൻ പ്രതിസന്ധി ആധിപത്യം സ്ഥാപിക്കും. നേറ്റോയുടെ പരസ്പര പ്രതിരോധ ഉടമ്പടി കാരണം സഖ്യം റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും സൊള്ളിവൻ കൂട്ടിച്ചേർത്തു. യാത്രയ്ക്ക് മുന്നോടിയായി നേറ്റോയിൽ ചേരാനുള്ള ഉക്രൈനിന്റെ പ്രചാരണത്തെക്കുറിച്ച് ഇപ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. ഒരു യുദ്ധത്തിന്റെ മധ്യത്തിൽ ഉക്രൈനെ നാറ്റോ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് നേറ്റോയിൽ ഏകാഭിപ്രായമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സുനക് മീറ്റിംഗിന് ശേഷം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് സ്വകാര്യ നിക്ഷേപം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യാൻ 80 പ്രസിഡന്റ് 74 രാജാവിനെ കാണാൻ വിൻസർ കാസിലേക്ക് പോയിരുന്നു. കാലാവസ്ഥാ പ്രശ്നത്തിൽ രാജാവിന്റെ പ്രതിബദ്ധതയോട് രാഷ്ട്രപതിക്ക് വലിയ ബഹുമാനമുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം വ്യക്തമായ ശബ്ദമാണെന്ന് സളീവൻ ഞായറാഴ്ച Air Force 1 മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു. ബ്രിട്ടീഷ് രാജാവുമായുള്ള വ്യക്തിപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ബൈഡൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ചാൾസിന്റെ നേതൃത്വത്തെ ബൈഡൻ മുൻപ് പ്രശംസിച്ചിട്ടുണ്ട്. അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിക്കാതെ ഉക്രൈനിന് നേറ്റോ അംഗത്വം നൽകുന്ന വിഷയം പരിഗണിക്കാനാകില്ലെന്ന് ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന സമ്മേളനത്തിനിടയിലും അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ചകൾ നടത്തും. ബൈഡൻ സുനക് കൂടിക്കാഴ്ച കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ ഇത് 5 ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഡൌണിംഗ് സ്ട്രീറ്റ് ഓഫീസിലേക്ക് ബൈഡൻ എത്തുന്നത്. അടുത്ത സഖ്യകക്ഷികൾ എന്ന നിലയിലുള്ള ചർച്ചകളുടെ തുടർച്ച മാത്രമാണുണ്ടായതെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ഉക്രൈനിന്റെ നേറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഉച്ചകോടിയിലെ മുഖ്യ അജണ്ട. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.